പോലെ ചെറുതാക്കി അരിഞ്ഞ സവാള ഒരെണ്ണം, 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, ആവശ്യത്തിന് വെളിച്ചെണ്ണ. പെപ്പർ സോയ ഉണ്ടാക്കുന്നതിനായി ആദ്യം നമുക്ക് സവാള വഴറ്റിയെടുക്കാണ് വേണ്ടത്. അതിനായിട്ട് ഞാനൊരു പാനിലെ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ വെളിച്ചെണ്ണ നന്നായി പാകമായി വരുമ്പോൾ അതിലേക്ക് സവാള ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പൊ ഞാൻ സവാള ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു വലിയ സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പൊ ഈ സവാള നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. നല്ലൊരു ബ്രൗണിഷ് കളർ ആവുന്നത് വരെ നമ്മള് മിക്സ് ചെയ്യേണ്ടതുണ്ട്. അപ്പോ അതിനു മുന്നേ നമ്മൾ സവാള ഇട്ടതിന് ശേഷം നമ്മൾ ചതച്ച് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും നമുക്ക് അതിലേക്ക് ആഡ് ചെയ്യണം. അപ്പൊ ഞാനിപ്പോ ഇഞ്ചിയും വെളുത്തുള്ളിയും ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോ അത് നന്നായിട്ട് മിക്സ് ചെയ്യണം. അങ്ങനെ നന്നായി മിക്സ് ചെയ്താലേ ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും മണം സവാളയിലേക്ക് ആ വെളിച്ചെണ്ണയിലേക്കും ഒക്കെ സ്പ്രെഡ് ചെയ്യുള്ളൂ. അപ്പൊ അതിനായിട്ട് നമ്മള് നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമുക്കിതിലേക്ക് കറിവേപ്പില ആഡ് ചെയ്യണം. ഞാനിപ്പോൾ അതേ കറിവേപ്പില ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ കറിവേപ്പില ആഡ് ചെയ്താലും നമ്മൾ നന്നായി മിക്സ് ചെയ്യാം. അപ്പൊ അതെ ഇപ്പൊ തന്നെ ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ഒക്കെ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. അപ്പോ നമ്മുടെ സവാള ഏകദേശം ബ്രൗണിഷ് കളർ ആയിട്ട്, അപ്പോ ബ്രൗണിഷ് കളർ നന്നായി പാകമായി വന്നപ്പോ ഞാൻ അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ മുളക് പൊടി ആഡ് ചെയ്തതിന് ശേഷം നന്നായി മിക്സ് ചെയ്യാം. അപ്പൊ മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്യാണ്. ഉപ്പ് ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ നന്നായിട്ട് അത് മിക്സ് ചെയ്യാം. ഇനി ഞാൻ ആഡ് ചെയ്യണത് പെപ്പർ സോയ എന്ന് പറയുമ്പോൾ അതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് കുരുമുളക് പൊടി. അപ്പോൾ കുരുമുളക് പൊടി ഞാൻ ആഡ് ചെയ്യാണ്. ഞാനിവിടെ 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയാണ് ആഡ് ചെയ്തിട്ടുള്ളത്. കുരുമുളക് പൊടി ഇട്ടാൽ നന്നായി നമ്മൾ മിക്സ് ചെയ്യണം. അപ്പോൾ നന്നായി നമ്മൾ മിക്സ് ചെയ്യുക. അതിന് ശേഷം നമ്മൾ സോയ ഞാൻ വലിയ സോയ ബോൾസാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ അത് ഞാൻ നാലാക്കി മുറിച്ചതാണ്. അപ്പം അത് വേവിച്ചതിന് ശേഷം നാലാക്കി മുറിച്ച് അതിലെ വെള്ളമെല്ലാം കളഞ്ഞതിന് ശേഷമാണ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുള്ളത്. ഇതെല്ലാം കൂടി നന്നായി നമ്മൾ മിക്സ് ചെയ്യുക. അപ്പോൾ കുറച്ച് നേരം നമ്മൾ വെയിറ്റ് ചെയ്യണം. കാരണം ഈ സോയയിലുള്ളിലത്തെ വെള്ളം, ഇനി അവശേഷിക്കുന്ന വെള്ളമുണ്ടെങ്കിൽ അതെല്ലാം വെയിറ്റ് ചെയ്ത് നല്ലൊരു ക്രിസ്പ് രൂപത്തിലേക്ക് ആയി വരണം. അപ്പം അതിന് വേണ്ടി നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. അപ്പം നമ്മുടെ പെപ്പർ സോയ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം അത് വെള്ളമൊക്കെ വെറ്റി നല്ലൊരു ക്രിസ്പ് രൂപത്തിലേക്ക് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഇതെല്ലാവരും വീട്ടിൽ ഉണ്ടാക്കാൻ ശ്രമിക്കുക. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ഉണ്ടാക്കാൻ ശ്രമിക്കണം. അപ്പം ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ ആയാലും ചപ്പാത്തിയുടെ കൂടെ എന്തിൻ്റെ കൂടെ ആയാലും കഴിക്കാൻ വളരെ സ്വാദേറിയ ഒരു വിഭവമാണ്.